എല്ലാവർക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മിവി ഡുവോപോഡ്സ് M20 എന്ന് പറയുന്ന ഒരു ട്രൂ വയർലെസ് ഇയർഫോൺ ആണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു ചെറിയൊരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിന്റെ പ്രൈസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണുക. അപ്പൊ നാളെ നേരെ വീഡിയോയിലോട് പോകട്ടെ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് നോക്കാം. ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ കാണാം. അതുപോലെ തന്നെ ഇവിടെ മിവി ഡുവോപോഡ്സ് M20 ട്രൂ വയർലെസ് ഇയർഫോൺസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡീപ് ആൻഡ് പവർഫുൾ ബാസ്, മെയ്ഡ് ഇൻ ഇന്ത്യ, ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് പുഷ് ദ ലിമിറ്റ്സ്. ഓക്കെ, പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ആദ്യം തന്നെ ഇവിടെ HD സ്റ്റീരിയോ സൗണ്ട് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലേറ്റ് ഓൺ ആൻഡ് ഓൺ 20 hours ബാറ്ററി ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ലൈഫിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇതിൽ എന്താ പറയുക, ടച്ച് കൺട്രോൾ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ IPX 4.0 സ്വീറ്റ് പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ചെറിയ രീതിയിലുള്ള വിയർപ്പോ കാര്യങ്ങളൊന്നും വീണാലും വലിയൊരു വിഷയവും കാര്യങ്ങളൊന്നും വരില്ല. ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു വൃത്തിയുള്ളൊരു ബോക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബോക്സ് അൺബോക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ ബോക്സ് തുറന്ന സമയത്ത് തന്നെ നമുക്ക് മിവി എന്ന് പറഞ്ഞിട്ടൊരു കാർഡൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, വെൽക്കം ടു ദ ക്രൂ, നമ്മുടെ ഒരു മിവിയുടെ ഒരു വെൽക്കം കാർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു യൂസർ മാനുവല് കൊടുത്തിട്ടുണ്ട്. എല്ലാം വ്യക്തമായിട്ടും കൃത്യമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വായിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും അത് നമ്മളങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് എടുത്ത പോലെ തന്നെയുള്ളൊരു മിവിയുടെ കാർഡുണ്ട്. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ വാറണ്ടിയുടെ, അതായത് എങ്ങനെ വാറണ്ടി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വാറണ്ടിയും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോക്സിൽ മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് പുറത്തായിട്ടൊരു ബോക്സും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് എടുത്തിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഇതിൽ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചാർജിങ് കേബിളും അതുപോലെ തന്നെ ഒരു കവർ, ചാർജിങ് കേബിള് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റബ്ബർ ബുഷില്ലേ, എയർ ടിപ്സ്, ആ ഒരു റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് പെയർ ആ ഒരു റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാർജിങ് കേബിളാണ്. മിവി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ, മിവി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ബോക്സിലുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് തന്നെ വരാം. ഈ ബോക്സ് അങ്ങോട്ട് മാറ്റിയേക്കാം. എന്തായാലും ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇനിയൊരു സാധനമാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓവർ വലുപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് മിവിയുടെ ഒരു ബ്രാൻഡിങ് കാണാം. ഓക്കെ, പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ മൈക്രോ USB പോർട്ടാണ് കേട്ടോ. ടൈപ്പ് സി പോർട്ടല്ല, മൈക്രോ USB പോർട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പുറത്തുള്ളത്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനൊക്കെ. വലിയ എന്താ പറയുക, വൃത്തികേടൊന്നുമില്ല. എന്തായാലും ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്കിവിടെ നമ്മുടെ രണ്ട് ഇയർഫോണും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മിവി എന്നൊക്കെ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. എടുക്കാൻ ശ്രമിക്കുമ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ബ്ലൂ ആൻഡ് റെഡ് ഇൻഡിക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മളിത് ഇതിൽ നിന്നൊന്ന് പുറത്തെടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമുക്ക് കാണാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്ന് തിരിഞ്ഞു പോയി. ഓക്കെ, എന്തായാലും ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇനി നമുക്ക് ബോക്സ് നോക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ആണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇയർഫോണിലോട്ട് തന്നെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് അതുപോലെ തന്നെ റൈറ്റിൻ്റെ ഒക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെവിയിലോട്ടൊക്കെ വെക്കാനായിട്ട് നല്ല സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ വളരെ സ്മൂത്തായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചെവിയുടെ ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഇത് ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ആണ്. വേറെ എക്സ്ട്രാ സംഭവമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ ഈ മിവി എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു സൈഡിൽ ഫുള്ള് ടച്ച് കൺട്രോൾസ് ആണ്. നമുക്ക് കോൾ എടുക്കാനും കോള് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും അതുപോലെ തന്നെ നെക്സ്റ്റ് പാട്ട് പ്ലേ ചെയ്യാനും ഒക്കെ എല്ലാത്തിനും നമുക്ക് ഈ ഒരു ടച്ച് കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം
മറ്റൊരാളുടെ സഹായം അല്ലാതെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കാനും അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളിതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 300 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും ഏകദേശം 20 മണിക്കൂറാണ് ബാറ്ററി ലൈഫ് പറയുന്നത്. ഏകദേശം 3 മണിക്കൂർ ചാർജ് ചെയ്താൽ ഇത് ഫുൾ ചാർജ് ആവും. പിന്നെ നമുക്കിത് ഉപയോഗിച്ചിട്ട് 20 മണിക്കൂർ വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, കോൾ എടുക്കാനും അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനും അതുപോലെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറാണ്. ഇത് 4 കളറിൽ വരുന്നുണ്ട്. ബ്ലാക്ക്, ബ്ലൂ, റെഡ്, വൈറ്റ്, ഈ 4 കളറിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ് വരുന്നത്. അതുപോലെ വയർലെസ് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇൻബിൽഡ് മൈക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സ്പെക്കായിട്ട് പറയാനുള്ളത്. ഇനി നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് അധികം സമയം തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കി. ആ ഒരു യൂസ് ചെയ്ത എക്സ്പീരിയൻസിലൂടെ പോകുന്നതിന് മുമ്പ് മറ്റു കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു സൈസ് വെച്ചിട്ട്. അതായത് ഈ ഒരു സൈസും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് നമ്മുടെ ചെവിയിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കംഫർട്ടായിട്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇളകി പോവോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രണ്ടും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ തല നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഞാൻ ഷെയ്ക്ക് ചെയ്തതിന് ഞാൻ വേണേൽ ചരിഞ്ഞിരുന്നിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കാണിച്ചു തരാം. ണ്ടോ, കറക്റ്റായിട്ട് തന്നെ അവിടെ ഇരിക്കും. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് തന്നെ കാണിച്ചു തന്നത്. കാരണം ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് നല്ല കംഫർട്ടായിട്ട് നമ്മുടെ ചെവിയിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടച്ച് കൺട്രോൾ ആണെന്നൊക്കെ, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞാൽ. അതായത് നമുക്കിത് കോള് വന്നാലോ, അല്ലെങ്കിൽ കോൾ എടുക്കാനോ കോള് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇതിൽ ടച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു കോള് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോള് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കത് റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് നമ്മൾ ലെഫ്റ്റ് ഓർ റൈറ്റ് ഉള്ള ഒരു എയർബഡിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് നേരം ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മാത്രം മതി, അത് കട്ടായിക്കോളും. അതുപോലെ തന്നെ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം, അതുപോലെ തന്നെ പാട്ട് പോസ് ചെയ്യാം, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഞാൻ ഇവിടെ ക്യാമറ ഓൺ ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ ഈ ഒരു എയർബഡിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇപ്പം ഞാനൊന്ന് ടച്ച് ചെയ്തു, ഇനി ഒന്നുകൂടെ ടച്ച് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ 2 തവണ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ആയിട്ടിട്ടോ ഇല്ല എന്നുള്ളത് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ടച്ചിൽ ഫുള്ള് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. എന്തായാലും ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഈ ഒരു റബ്ബർ ബുഷ് എയർ ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് സി അല്ല, മൈക്രോ USB ആണ് നമുക്ക് ഇതിൻ്റെ ചാർജർ വരുന്നത്. അതുപോലെ ബാറ്ററിൻ്റെ ഒരു സൈഡ് പറയാണ്ട് നേരത്തെ പറഞ്ഞു തോന്നും. എന്തായാലും 300 mAh ഒരു ബാറ്ററി. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മൈക്കിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ അങ്ങോട്ട് വിളിച്ചൊക്കെ നോക്കി, കുറേ കോളുകളൊക്കെ ചെയ്ത് നോക്കി, അപ്പോഴൊക്കെ നല്ല രീതിയിൽ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. എന്തായാലും നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു മൈക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് പേഴ്സണലി അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു മിവിയുടെ ഡുവോപോഡ്സ് M20 പറ്റിയിട്ട് പറയാനുള്ളത് കേട്ടോ. ഓവറോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിൻ്റെ ഒരു പ്രൈസാണ് നമുക്ക് അറിയാനുള്ളത്. പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനിത് നമ്മുടെ ഇപ്പം കഴിഞ്ഞ ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിച്ചു. എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1199 രൂപയാണ്, ഏകദേശം 1200 രൂപയാണ് ഇതിൻ്റെ വില. എന്നാൽ എനിക്കിത് ഓഫറിൽ കിട്ടിയിട്ടുള്ളത് 700 രൂപയ്ക്കാണ്, 699 രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടുള്ളത്. നല്ലൊരു ഡീലായിരുന്നു, നല്ലൊരു പ്രൈസിന് എനിക്ക് വാങ്ങാൻ സാധിച്ചു. എന്തായാലും ഓഫറൊക്കെ വരുന്ന സമയത്ത് കുറയാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ വരുന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതിൽ നല്ലൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയുടെ. ബൈ ബൈ.